ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇലക്ട്രിക് വാഹനങ്ങൾ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ട് വരുന്ന ഈ സാഹചര്യത്തിലും ഹീറോ തങ്ങളുടെ പുതിയ വാഹനം പുറത്തിറക്കിയിരിക്കുകയാണ്. ഹീറോ സൂം എന്നാണ് ഈ വാഹനത്തിൻ്റെ പേര്. നിരവധി ഫീച്ചേഴ്സുകളോടുകൂടിയാണ് ഈ വാഹനം കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത്. February 1 ഹീറോ സൂം ലോഞ്ച് ചെയ്തത്. ഇതിനോടകം തന്നെ വാഹനത്തിൻ്റെ ബുക്കിംഗ് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സ്പോർട്ടി ആൻഡ് ഫ്യൂച്ചറിസ്റ്റിക് ഡിസൈനോട് കൂടിയാണ് വാഹനം പുറത്തിറങ്ങിയത് കൊണ്ട് തന്നെ യുവതലമുറകൾക്ക് ഈ വാഹനം ഇഷ്ടപ്പെടും എന്നതിൽ യാതൊരു സംശയമില്ല. എച്ച് ആകൃതിയിലുള്ള LED ഹെഡ് ലാമ്പ് ഇതിൻ്റെ മനോഹാരിത വർദ്ധിപ്പിക്കുന്നു. കൂടാതെ ഇതിൻ്റെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നതിൻ്റെ ഹാൻഡിലിൻ്റെ സൈഡിലായിട്ടാണ്. നമുക്ക് ഹീറോ സൂമിൻ്റെ പ്രത്യേകതകളിലേക്ക് കിടക്കാം. അതിന് മുൻപായി നമ്മുടെ ചാനൽ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. ഒപ്പം അതിനോട് ചേർത്തിരിക്കുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കല്ലേ. ആദ്യം തന്നെ നമുക്ക് സൂമിൻ്റെ പ്രത്യേകതയിലേക്ക് വരുമ്പോൾ അതിൻ്റെ കോർണിംഗ് ലൈറ്റ് ടെക്നോളജി എന്നൊരു ടെക്നോളജി ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ZX എന്നുള്ള ടോപ്പിൻ്റെ വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ ഈ ഒരു ടെക്നോളജി ഉള്ളൂ. അതായത് വാഹനം ഏതെങ്കിലും വശത്തേക്ക് ചെരിയുമ്പോൾ അതിന് ആനുപാതികമായി തിരിഞ്ഞ് പ്രകാശത്തിന് ദിശ മാറുന്ന സാങ്കേതിക വിദ്യയാണ് കോർണിംഗ് ലൈറ്റ് ടെക്നോളജി. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ഒരു വാഹനം ഇതാണ് എന്ന് എനിക്ക് തോന്നുന്നു. രണ്ടാമതായി I3S സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് സാങ്കേതിക വിദ്യ, അതായത് ഇപ്പം ഒരു വിധ വാഹനങ്ങൾക്കെല്ലാം ഈ ഒരു ടെക്നോളജി ഉണ്ട്. വാഹനം റൈഡ് ചെയ്ത് വന്ന് നിൽക്കുന്ന സമയത്ത് ഏതാനും സെക്കൻഡുകൾക്ക് ശേഷം വാഹനം തനി ഓഫാവുകയും അതിനുശേഷം ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് ഇത് തന്നെ സ്റ്റാർട്ടാകുകയും ചെയ്യുന്ന ടെക്നോളജിയാണ് I3S സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ടെക്നോളജി. മൂന്നാമതായി നമ്മൾ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ഹീറോ മജിസ്ട്രോ ആൻഡ് ഹീറോ പ്ലഷർ എന്നിവയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സെയിം എഞ്ചിൻ തന്നെയാണ് ഇതിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. 110.9 CC എഞ്ചിൻ തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. എയർ കൂൾഡ് ആൻഡ് സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ ആണ് ഇതിനുള്ളത്. 7250 RPM ഇല്ല, 8.1 HP 5750 RPM ഇല്ല, 8.7 NM ടോർക്കും ഈ ഒരു എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. CVT ഓട്ടോമാറ്റിക് ഗിയർ സിസ്റ്റം ആണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ കളേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ ബ്ലാക്ക് കളറുണ്ട്, സ്പോട്ട് റെഡ് കളറുണ്ട്, പേൾ സ്റ്റോൺ ബ്ലൂ കളറുണ്ട്, പേൾ സിൽവർ കളറുണ്ട്, വൈറ്റ് കളറുണ്ട്, മാറ്റ് അബ്രോക്സ് ഓറഞ്ച് എന്നീ 5 കളറുകളാണ് വാഹനത്തിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ ഡിസ്പ്ലേയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയിൽ ബ്ലൂടൂത്ത് കണക്റ്റിവിറ്റി ഉണ്ട്. സ്പീഡ് കാണിക്കും, മൈലേജ് കാണിക്കും, ടൈം കാണിക്കും, ഫ്യൂവലിൻ്റെ ഗേജ് എന്തോരമുണ്ട് എന്ന് നമുക്ക് കാണിക്കും. അതുമാത്രമല്ല ഫോൺ കണക്റ്റിവിറ്റി ഇതിൽ സാധ്യമാണ്. ഇൻകമ്മിങ് മെസ്സേജുകൾ കാണാം. ഫോണിൻ്റെ ബാറ്ററിയുടെ പേഴ്സൻറ്റേജ് ഇവയൊക്കെ ഡിസ്പ്ലേയിൽ അറിയാൻ സാധിക്കും. ഇതിൻ്റെ സസ്പെൻഷനിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുൻവശത്ത് ടെലിസ്കോപ്പിക് സസ്പെൻഷനും പിൻഭാഗത്ത് മോണോ സസ്പെൻഷനാണ് ഉള്ളത്. LX വേരിയൻറ്റിന് വരുന്നത് 90x90 12-inch ടയേഴ്സും, അതേസമയം VX ആൻഡ് ZX വേരിയൻറ്റ് വരുന്നത് 100x80 12-inch ടയേഴ്സാണ് വരുന്നത്. ഫ്രണ്ടിൽ ഈ LX വേരിയൻറ്റിന് ഫ്രണ്ടിൽ വരുന്നത് ഡിസ്ക് ബ്രേക്കാണ് വരുന്നത്. അതേസമയം ബാക്കി രണ്ട് മോഡലും വരുന്നത് ഡ്രം ബ്രേക്കുകളാണ് വരുന്നത്. 155 mm അതിൻ്റെ സീറ്റ് ഹൈറ്റ് വരുന്നത് 770 mm ആണ് വരുന്നത്. ടോപ്പ് വേരിയൻ്റ് ആയ ZX എക്സ് ഷോറൂം പ്രൈസ് വരുന്നത് 76,699 രൂപയും ബാക്കി രണ്ട് മോഡലിന് 68,599 രൂപയും 71,799 രൂപയാണ് വരുന്നത്. എന്നിരുന്നാലും ഹീറോ തങ്ങളുടെ അടിപൊളി ഒരു വാഹനം പുറത്തിറക്കിയിരിക്കുകയാണ്. ഇതുപോലുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.